ഇന്ന് നമുക്ക് മുളപ്പിച്ച ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ജെൻ റിവ്യൂസ് ഡോട്ട് ഓൺലൈൻ എന്ന ഒരു റിവ്യൂ പോർട്ടൽ സൈറ്റാണ്. സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പയർ മുളപ്പിക്കാനായി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. പിന്നെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെറുതെ ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുക. 24 hours ആവുമ്പോഴത്തേക്കും ഇതിൽ മുള വന്നിട്ടുണ്ടാകും, അല്ലാതെ ക്ലോത്തിലൊന്നും വെച്ച് മുളപ്പിക്കേണ്ട കാര്യമില്ല. ഈ മുളച്ചു വന്ന ശേഷം പയർ നമുക്ക് സാധാരണ ചെറുപയർ വേവിക്കുന്നത് പോലെ കുക്കറിൽ വേവിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 2 സവാള അരിഞ്ഞത്, സ്ലൈസായിട്ട് അരിയണമെന്നൊന്നുമില്ല, കാരണം ചെറുപയർ വേവിക്കാൻ നമ്മൾ ഒരുപാട് വിസിലടിക്കുമല്ലോ, അതുകൊണ്ട് വെറുതെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടാൽ മതി. ഓക്കെ, ദെൻ ഒരു ടൊമാറ്റോ അരിഞ്ഞത് ആഡ് ചെയ്യാം, അതുപോലെ പച്ചമുളക് ആഡ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഈ ചെറുപയർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ആഡ് ചെയ്യാൻ. കുറഞ്ഞു പോകരുത്, കുറഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, വറ്റിപ്പോവും. അതുകൊണ്ട് ചെറുപയർ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെള്ളം ഒഴിക്കുക. ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അല്പം എണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടിയ ശേഷം കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്യുക. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ 1 സവാള കുഞ്ഞായി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കുക. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ പൊടികളും ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കായം, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ഇത്രയുമാണ് ആഡ് ചെയ്യുന്നത്. പൊടികളൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുക. തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സ്പ്രൗട്ടഡ് ചെറുപയർ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും, അതുകൊണ്ട് 3-4 വിസിലടിച്ചാൽ മതി. അതുപോലെ കുക്കറിൽ വെച്ച് വിസിലടിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിടാൻ നോക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ആഡ് ചെയ്ത ശേഷം അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതൊരു കറിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് ചെറുപയർ. അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയർ ആണെങ്കിൽ അതിനേക്കാളേറെ ഗുണമാണ്. എല്ലാവരും ഡെയിലി കഴിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും കുട്ടികളുള്ള വീടുകൾ, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ എന്നും പോകുന്ന ആൾക്കാരുള്ള വീടുകളാണെങ്കിൽ ഈ സ്പ്രൗട്ടഡ് ചെറുപയർ കറി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.